പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു പൊതുവേദിയിലൊന്നും പ്രസംഗിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് എനിക്ക് പരിചയമില്ല. ഞാൻ ഇന്നും പി ടിയുടെ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നിട്ടേ ഉള്ളൂ. പി ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടിന് കൂട്ടുചേരുന്നു. ഇവിടെ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ 48 മണിക്കൂർ സത്യാഗ്രഹം ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ വീണ്ടും അവർ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അതിന് ഞാൻ പറയേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് തോന്നിയിട്ടാണ് ഞാനിവിടെ വന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പി ടി എടുത്തിട്ടുള്ള നിലപാട്, സത്യസന്ധമായ നിലപാട് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും. എന്നാൽ പി ടി അന്ന് രാവിലെ പുലർച്ചെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പി ടിക്കുണ്ടായ മാനസിക സമ്മർദ്ദം അത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കുട്ടിയുടെ, ആ പെൺകുട്ടിയുടെ കണ്ണുനീർ പി ടി അത്രമാത്രം അസ്വസ്ഥനാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി, ആ കേസിന് വേണ്ടി പി ടി പോരാടിയത് അത്രമാത്രം സത്യസന്ധതയോടെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിലെ ഒരു അഴിച്ചുപണി, അത് പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. പി ടി ഇല്ലല്ലോ എന്നുള്ള ദുഃഖം വല്ലാതെ അലക്കിയിരുന്നു. എന്നാൽ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ നെടുന്തൂണായിട്ട് തന്നെ നിന്ന് അതേ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ വേദിയിൽ ഞാൻ ഐക്യദർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം. ഞാൻ ഇവരോട് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഓഫീസിൽ പെർമിഷൻ എടുത്തിട്ട് വന്നോളാംന്ന്. അതിനുവേണ്ടി മാത്രം വന്നതാണ്. തീർച്ചയായിട്ടും പി ടിയുടെ സത്യസന്ധമായ നിലപാടിൽ എക്കാലവും ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാവും. പിന്നെ പി ടി ഇതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നേനെ. അതിന് ഞാനല്ലല്ലോ പ്രതികരിക്കേണ്ടത്, ഞാനല്ലല്ലോ.